നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു ജിയോഗ്രഫി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ 100% അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഏതേത് ചാപ്റ്റർ, രണ്ട് പാർട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഈ രണ്ട് പാർട്ടുകളിൽ നിന്നായിട്ട് സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 4 മാർക്കിന് പരീക്ഷയ്ക്ക് നമുക്ക് 7 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 7 ക്വസ്റ്റ്യൻസിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അങ്ങനെ 5 × 4 = 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തീർച്ചയായും 20 മാർക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വാരി വലിച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടില്ല. ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ട് 3 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാണുക. മാത്രമല്ല, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ ഗ്രൂപ്പിലേക്കും നമ്മുടെ ചാനലിൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ ജിയോഗ്രഫി എന്ന് പറയുന്നത് ഒരു റയർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ ചാനലിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ലാസുകൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മക്കളും, മലയാളി മക്കൾ മുഴുവനായിട്ടും ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ വീഡിയോ കണ്ട് നാളെ നന്നായിട്ട് പരീക്ഷ എഴുതുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുവരണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ മാക്സിമം എല്ലാവരും, ചാനൽ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് വേണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വേണം നിങ്ങൾ വീഡിയോ കാണാൻ, കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ 4 മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ എഴുതേണ്ടതിന് 7 ചോദ്യങ്ങൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. 20 മാർക്ക് നേടിയെടുക്കാം. നോക്കാം 1st ചോദ്യം. ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തൊക്കെയാണ്? ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഭൂമിശാസ്ത്ര ഘടകങ്ങൾ. ഓക്കെ, ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്താണ് നമ്മൾ പഠിക്കുന്നത്? ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് വരുന്നതാണ്. അപ്പോൾ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഏതെല്ലാം തരത്തിലാണ് ജനസംഖ്യാ വിതരണം എന്ന് പറയുമ്പോൾ, ജനസംഖ്യയുടെ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് അനുസരിച്ച് ജനസംഖ്യ മാറ്റം ഉണ്ടാകും അല്ലേ? ഓരോ പ്രദേശം അനുസരിച്ച് ജനസംഖ്യയിൽ മാറ്റം ഉണ്ടാകും. അത് നമുക്ക് ആ ഭൂമിശാസ്ത്രപരമായിട്ട് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ അവിടെ സ്വാധീനം ചെലുത്തുന്നതിൻ്റെ ഘടകങ്ങൾക്കനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. 2nd ചോദ്യം. പുഷ് ആൻഡ് പുൾ എലമെൻറ്റ്സ് ഓഫ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. പുഷ് ആൻഡ് പുൾ എലമെൻറ്റ് ഓഫ് മൈഗ്രേഷൻ എന്നാണ്. കുടിയേറ്റത്തിൻ്റെ ആകർഷണ വികർഷണ ഘടകങ്ങളുണ്ട്. ആകർഷിത കുടിയേറ്റമുണ്ട്, വികർഷിത കുടിയേറ്റമുണ്ട്. എന്തൊക്കെയാണ് ഇങ്ങനെ ആകർഷിക്കുന്ന വികർഷിക്കുന്ന ഘടകങ്ങൾ? കുടിയേറ്റത്തിൻ്റെ ആകർഷണ വികർഷണ ഘടകങ്ങൾ ഏതൊക്കെയാണ് കൃത്യമായിട്ട് പഠിക്കുക. 4 മാർക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. 3rd ചോദ്യം. വേരിയസ് അപ്രോച്ചസ് ടു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. മാനവ വികസനത്തിൻ്റെ വിവിധ സമീപനങ്ങൾ, വേരിയസ് അപ്രോച്ചസ് ആണ്. മാനവ വികസനം എന്താണ്, മാനവ വികസനത്തിൻ്റെ സമീപനങ്ങൾ എന്താണ്, ഇത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വേരിയസ് അപ്രോച്ചസ് ടു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, മാനവ വികസനത്തിൻ്റെ വിവിധ സമീപനങ്ങൾ. 4th ചോദ്യം. ക്ലാസിഫൈ ദ ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ റോ മെറ്റീരിയൽസ്. ക്ലാസിഫൈ ദ ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ ദ റോ മെറ്റീരിയൽസ്. ഓക്കെ, അസംസ്കൃത വസ്തുക്കളെ അടിസ്ഥാനമാക്കി വ്യവസായങ്ങളെ വർഗീകരിക്കുക. ഇന്ത്യയിലെ വ്യവസായങ്ങളെ അവ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ അവ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളെ റോ മെറ്റീരിയൽസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തരംതിരിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇനി 5th ചോദ്യം. വാട്ട് ആർ ദ മേജർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. പ്രധാന ഗതാഗത മാർഗങ്ങൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ദ മേജർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചോദ്യമാണ്. 6th ചോദ്യം. ഇന്റർനാഷണൽ ട്രേഡ്. വാട്ട് ഈസ് ഇന്റർനാഷണൽ ട്രേഡ് ഓർ ഡിഫൈൻ ഇന്റർനാഷണൽ ട്രേഡ്
ടൈപ്സ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, അന്തർദേശീയ വ്യാപാരം എന്താണ്, വിവിധ തരം അന്തർദേശീയ വ്യാപാരങ്ങൾ ഏതൊക്കെയാണ്, വിവിധ തരങ്ങൾ ഏതൊക്കെയാണ് അന്തർദേശീയ വ്യാപാരവുമായി ബന്ധപ്പെട്ട് എന്ന ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഏഴാമത്തെ ചോദ്യം മാപ്പ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ഏരിയകൾ നോക്കാം. സെക്കൻഡ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് എന്നാണ്, ഇന്ത്യയിലെ സെക്കൻഡ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്നാണ്. ഫസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ചോദിക്കാം, സെക്കൻഡ് ഡെൻസ്ലി ആണ് നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ മാപ്പ് സ്റ്റഡിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഒരു ഭാഗം ലീഡിംഗ് കോഫി പ്രൊഡക്ഷൻ സ്റ്റേറ്റ് ഏതാണെന്ന് മാർക്ക് ചെയ്യാനായിരിക്കും. ലീഡിംഗ് കോഫി പ്രൊഡക്ഷൻ, ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും മുൻപന്തിയിലുള്ള കാപ്പി ഉൽപ്പാദക സംസ്ഥാനം ഏതാണെന്ന് ചോദ്യം വന്നേക്കാം. അതുപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സദേൺ റെയിൽവേ ചോദിക്കാം, സദേൺ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കാം. അതുപോലെ സ്റ്റേറ്റ് വേർ നാഷണൽ വാട്ടർ വേസ് 3 ലൊക്കേറ്റഡ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. മാപ്പ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന നാല് ഭാഗങ്ങളാണ് സെക്കൻഡ് ഡെൻസിലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്, അതുപോലെ ലീഡിംഗ് കോഫി പ്രൊഡക്ഷൻ സ്റ്റേറ്റ്, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സദേൺ റെയിൽവേ, സ്റ്റേറ്റ് വേർ നാഷണൽ വാട്ടർവേസ് 3 ലൊക്കേറ്റഡ്, നാഷണൽ വാട്ടർവേസ് 3rd എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഏത് പ്രദേശത്താണ് നമ്മൾ വാട്ടർവേ 3 ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സദേൺ റെയിൽവേ എവിടെയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ കോഫി ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ഏതാണ്. അതുപോലെ സെക്കൻഡ് ഡെൻസിലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഏതാണ്. ഇത്രയും കാര്യങ്ങളാണ് മാപ്പ് സ്റ്റഡിയുമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് സ്കൂളിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി മാപ്പ് സ്റ്റഡിയിൽ ഉൾപ്പെടുത്തുക. മാപ്പ് സ്റ്റഡി 4 മാർക്കിന് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ മക്കളെ, 4 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.